മഹീന്ദ്ര താറിന്റെ വിജയത്തിനും അതിന്റെ നീണ്ട കാത്തിരിപ്പ് കാലയളവിനും ശേഷം ഇന്ത്യൻ വാഹന നിർമ്മാതാവ് മഹീന്ദ്ര താർ ഫൈവ് ഡോർ പതിപ്പ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ പദ്ധതിയിടുന്നു. ഈ പുതിയ ഓഫ് റോഡ് എസ് യു വി കുറച്ചു കാലമായി ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ പരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മറിഞ്ഞിരിക്കുന്ന എസ് യു വി ഒരു ഹൈവേയിൽ ഓടിക്കുന്നതിന്റെ പുതിയ വീഡിയോ പുതിയ കാറിന്റെ ഒന്നിലധികം വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നു. മഹീന്ദ്ര കാർ അതിന്റെ പുതിയ രൂപത്തിൽ വലുതാണെന്ന് തോന്നുന്നു. കൂടാതെ മൂന്ന് ഡോർ പതിപ്പിന് സമാനമായ വിശദാംശങ്ങളോടെ അതിന്റെ നിയോ റെട്രോ ഡിസൈൻ നിലനിർത്തുന്നു. ഇന്ത്യൻ വിപണിയിൽ മഹീന്ദ്ര താർ ഫോഴ്സ് ഗൂർക്കയെ പോലുള്ളവരോട് അടുത്ത് മത്സരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. സമീപകാല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഫോഴ്സ് ഗൂർക്കയുടെ ഫൈവ് ഡോർ പതിപ്പും പ്രവർത്തനത്തിലാണ്. അത് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. മാരുതി സുസുക്കി ഇന്ത്യൻ വിപണിയിൽ അഞ്ച് ഡോർ ജിംനിയിലും പ്രവർത്തിക്കുന്നു. മഹീന്ദ്ര താറിന്റെ ത്രീ ഡോർ മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫൈവ് ഡോർ ടെസ്റ്റ് വാഹനത്തിന് നീളമേറിയ വീൽ ബേസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നിൽ സ്പെയർ വീൽ ഘടിപ്പിച്ചതും ദീർഘചതുരാകൃതിയിലുള്ള LED ടെയിൽ ലാമ്പുകളുമുള്ള നേരായ ടെയിൽ ഗേറ്റുമുണ്ട്. കൂടാതെ ടേൺ ഇൻഡിക്കേറ്ററുകൾ വിശാലമായ ഫീൽ ഫെൻഡറുകളിൽ സ്ഥിതി ചെയ്യുന്നു. പിൻവാതിലുകളും നീളമേറിയ പിൻഭാഗത്തെ ഓവർഹാങ്ങും ഏറ്റവും ശ്രദ്ധേയമായ വ്യത്യാസങ്ങളാണ്. ചെറിയ ചരിവുള്ള മുൻമുഷത്തെ വിൻഡ്ഷീൽഡ്, പരന്ന മേൽക്കൂര, ചതുരാകൃതിയിലുള്ള പുറത്തെ റിയർവ്യൂ മിററുകൾ, മറഞ്ഞിരിക്കുന്ന റൂഫ് റെയിലുകൾ എന്നിവയുമുണ്ട്. മഹീന്ദ്ര താർ ഫൈവ് ഡോർ വേരിയന്റിന് 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനോടുകൂടിയ 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ നൽകിയേക്കാം. പക്ഷേ പവർ ടോർക്ക് റേറ്റിംഗ് മാറിയേക്കാം. 6 സ്പീഡ് MT യും 6 സ്പീഡ് AT യും ഗിയർ ബോക്സ് ഓപ്ഷനുകളായി ലഭിക്കും.